ഈ വാർത്ത എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിനംപ്രതി നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസും ബാങ്കുമായിട്ടുള്ള പല ഇടപാടുകളും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പല പല തട്ടിപ്പുകളിൽ ഒരുപാട് ആളുകൾ വീഴുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ മുൻകരുതലിൽ പറയുക, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പുതുതായിട്ട് ഈ അടുത്ത കാലത്ത് വന്നൊരു സംഭവമാണ്. അപ്പോൾ എന്താണെന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ മാറ്റി പുതിയതെടുക്കുമ്പോഴോ പ്രസ്തുത നമ്പർ ഉപയോഗിക്കാതിരിക്കുമ്പോഴോ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടാൻ ഇത് കാരണമായേക്കും. അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവം ഇങ്ങനെയാണ്. കൊല്ലം സ്വദേശിയായ വീട്ടമ്മ 3 വർഷം മുൻപ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരുന്ന മൊബൈൽ നമ്പർ ഉപയോഗിക്കാതിരുന്നതോടെ മൊബൈൽ കമ്പനി ഇത് റദ്ദ് ചെയ്യുകയും നമ്പർ മറ്റൊരാൾക്ക് നൽകുകയും ചെയ്തിരുന്നു. പെരുമ്പാവൂർ സ്വദേശിയായ മറ്റൊരാൾക്കാണ് ആ നമ്പർ കമ്പനി നൽകിയത്. മൊബൈൽ നമ്പർ മാറ്റിയില്ലെങ്കിലും വീട്ടമ്മ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച നമ്പർ മാറ്റിയിരുന്നില്ല. ഇതിലൂടെയാണ് തട്ടിപ്പുകാരൻ നുഴഞ്ഞു കയറിയത്. ബാങ്കിൽ നിന്നുള്ള സന്ദേശങ്ങൾ കൃത്യമായി ലഭിച്ചിരുന്ന വ്യക്തി ഇതിലൂടെ തട്ടിപ്പിനായി പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. പണമിടപാടിൻ്റെ സന്ദേശങ്ങൾ വഴി ലഭിച്ച ലിങ്കിലൂടെ ഇടപാടുകൾ നടത്തിയ ഇയാൾക്ക് OTP നമ്പറും പണം പിൻവലിക്കുന്ന വിശദാംശങ്ങളും മറ്റെല്ലാം ഈ നമ്പറിൽ തന്നെ വന്നിരുന്നത് തട്ടിപ്പിൻ്റെ വഴികൾ എളുപ്പമാക്കി. വീട്ടമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ നഷ്ടമാവുകയും ചെയ്തു. ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറ്റുമ്പോഴോ നമ്പർ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിലോ തീർച്ചയായും ഇക്കാര്യം ബാങ്കുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്, പോലീസ് അറിയിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഫോൺ നമ്പർ അങ്ങോട്ട് ക്യാൻസലാക്കും. അപ്പോൾ ബാങ്കിലെ നമ്പർ നമ്മൾ ഈ സ്ത്രീകളൊക്കെ ആകുമ്പോൾ പലരും ഈ ഓൺലൈൻ ട്രാൻസാക്ഷനൊന്നും നടത്താറുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ OTP അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്പർ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ നമ്പർ കമ്പനി വേറൊരാൾക്ക് അലോട്ട് ചെയ്യും. ഇപ്പം പെട്ടെന്ന് തന്നെ അലോട്ട് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ചില സമയം നമുക്ക് തന്നെ അറിയാം, പിന്നെ നമ്മൾ പുതിയൊരു സിം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു രാജേഷിൻ്റെ പേരിലായിരിക്കും, പണ്ട് രാജേഷിനായിരിക്കും. രാജേഷല്ലേ എന്ന് ചോദിച്ചൊക്കെ സ്ഥിരം വിളി വരുന്നതാണ്. അത് സംഭവം പഴയ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന രാജേഷ് ഈ സിമ്മ് മാറ്റിയപ്പോൾ നമ്മളുടെ കയ്യിലെത്തിയപ്പോൾ നമ്മൾ അതിലേക്ക് വിളിക്കുന്നതാണ്. വേറൊരാൾ ആൾക്കാർ രാജേഷ് അല്ലേ എന്ന് ചോദിച്ച് അതേ സംഭവം തന്നെയാണ്. നമ്മൾ സിമ്മ് വേറൊരാൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബാങ്കിൽ നിന്ന് അത് മാറ്റിയില്ലെങ്കിൽ OTP കാര്യങ്ങളും ട്രാൻസാക്ഷൻ മെസ്സേജസും ഒക്കെ അതിലേക്ക് പോകും. അപ്പോൾ അവിടെ ഒരു തട്ടിപ്പ് നടത്തിയതാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ട നിർബന്ധമായിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരിലേക്കും എത്തിക്കുക. താങ്ക് യു.